ആറ്റിങ്ങൽ വലിയകുന്ന് താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് ബ്ലോക്ക് മന്ദിരത്തിന്റെ ഉദ്ഘാടനം ആരോഗ്യവകുപ്പ് മന്ത്രി കെ കെ ശൈലജ ഓൺലൈനായി നിർവഹിച്ചു. ആറ്റിങ്ങൽ ബി സത്യൻ എം എൽ എയുടെ മണ്ഡലമാണ്. ആറ്റിങ്ങൽ താലൂക്ക് ആശുപത്രി എത്ര മാറി എന്നുള്ളത് ആ പ്രദേശത്തുകാർക്ക് അറിയാം. ബി സത്യൻ ആശുപത്രിയുടെ പുറകെ തന്നെയാണ്. അപ്പോൾ വലിയ തോതിലുള്ള മാറ്റമാണ് എം എൽ എയിൽ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോ അതിന്റെ കൂടെ ഡയാലിസിസ് യൂണിറ്റിന് സത്യൻ എം എൽ എയും പണം മുടക്കിയിരിക്കുകയാണ്. എം എൽ എ എസ് ഡി എഫ് ഫണ്ടിൽ നിന്ന് 4.5 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഈ ഡയാലിസിസ് യൂണിറ്റ് പൂർത്തിയാവുന്നത്. അതിന്റെ ഉദ്ഘാടനവും കൂടി നിർവഹിച്ചതായി സ്നേഹപൂർവ്വം അറിയിക്കുന്നു. അഡ്വക്കേറ്റ് ബി സത്യൻ എം എൽ എ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. 4.25 കോടി രൂപ ചെലവഴിച്ചാണ് ഡയാലിസിസ് മന്ദിരം നിർമ്മിച്ചിരിക്കുന്നത്. ദിവസം 24 പേർക്ക് ഡയാലിസിസ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഡയാലിസിസ് മന്ദിരത്തിന്റെ ശിലാഫലകം എം എൽ എ അനാച്ഛാദനം ചെയ്തു. താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ജസ്റ്റിൻ തോമസ്, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷിനു കെ എസ്, നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി, നഗരസഭാ വൈസ് ചെയർമാൻ ജി തുളസീധരൻ പിള്ള, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമ്യ സുധീർ, വലിയകുന്ന് കൌൺസിലർ എം താഹർ, മറ്റ് കൌൺസിലർമാർ, ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. വലിയകുന്ന് ആശുപത്രി ഈ പ്രദേശവാസികളുടെ എന്ന് മാത്രമല്ല ഈ ജില്ലയിലെ തന്നെ പ്രധാനപ്പെട്ട ആശുപത്രികളിൽ ഒന്നാണ്. ആ ആശുപത്രിയെ നവീകരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ കഴിഞ്ഞ നഗരസഭാ കൗൺസിലിൻ്റെ സമയത്തും പുതുതായി നമ്മുടെ ചെയർപേഴ്സൺ ഡോക്ടർ എസ് കുമാരി ചുമതലയേറ്റ് വന്ന ആ സന്ദർഭം മുതലും സജീവമായി നമ്മൾ നിൽക്കുകയാണ്. ഈ ഘട്ടത്തിലാണ് ഇന്ന് സംസ്ഥാനത്താകെയുള്ള ആശുപത്രികൾ നവീകരിച്ചെടുക്കുന്ന വിവിധങ്ങളായിട്ടുള്ള പദ്ധതികളുടെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി ഷൈല ടീച്ചർ നിർവഹിക്കുന്നത്. ഇക്കൂട്ടത്തിൽ നമ്മൾ ഇവിടെ പൂർത്തീകരിക്കപ്പെട്ട ഇവിടെ നിർമ്മാണം പൂർത്തീകരിക്കപ്പെട്ട ഡയാലിസിസ് ബ്ലോക്ക് കെട്ടിടത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കപ്പെട്ടതും അതും ഇന്ന് പ്രിയപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി ഈ നാടിന് സമർപ്പിക്കുന്ന ചടങ്ങാണ്. തീർച്ചയായിട്ടും അതിൽ നമുക്കെല്ലാവർക്കും വളരെയേറെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഇവിടെ ഒരു ഡയാലിസിസ് മാതൃകാ യൂണിറ്റ് പ്രവർത്തിക്കുന്ന ആശുപത്രിയാണ്. നമ്മുടെ ഇവിടെ തന്നെയുള്ള നഗരസഭയുടെ സഹായത്തോടുകൂടി സായി ഗ്രാമിൻ്റെ പൂർണ്ണ സഹായത്തോടുകൂടി ഏതാണ്ട് 1.5 കോടിയോളം രൂപ ചെലവഴിച്ച് നിർമ്മിച്ചിട്ടുള്ള സൗജന്യ ഡയാലിസിസ് കേന്ദ്രം പ്രവർത്തിക്കുന്ന ഒരു മാതൃകാ ആശുപത്രി കൂടിയാണ്. അപ്പോൾ ആ ഡയാലിസിസ് സെൻ്ററിൽ വന്നുകൊണ്ടിരിക്കുന്ന രോഗികളും അവിടെ ലഭിക്കുന്ന ആ നല്ല സേവനവും എല്ലാം കണ്ടുകൊണ്ടാണ് നിരന്തരമായി നമ്മൾ അഭിപ്രായം അനുസരിച്ച് കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പ് പ്രിയപ്പെട്ട ഷൈലോ ടീച്ചർ ഇവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കി നമുക്കൊരു ഡയാലിസിസ് ബ്ലോക്കിനുള്ള അനുമതി നൽകിയത്. ആ ഡയാലിസിസ് ബ്ലോക്ക് കെട്ടിടം അനുവദിച്ചു. പ്രിയപ്പെട്ട എൻ്റെ അടുത്ത് നിൽക്കുന്ന സ്നേഹിതൻ വളരെ വേഗം തന്നെ ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചു. കെട്ടിടത്തിൻ്റെ ആ പൂർത്തീകരിക്കപ്പെട്ട കെട്ടിടത്തിലെ അടിസ്ഥാന സൗകര്യങ്ങളാണ് നമ്മൾ നോക്കി കണ്ടത്. ഒരു സമയം 12 പേർക്ക് ഡയാലിസിസ് നടത്താനുള്ള സൗകര്യമാണുള്ളത്. ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയത് 24 പേർക്ക് ചെയ്യാൻ കഴിയും. അങ്ങനെ 24 പേര് വീതം 3 ദിവസത്തിൽ ഓരോ ദിവസം വെച്ച് ചെയ്യാൻ കഴിയുമ്പോൾ ഒരു ആഴ്ചയിൽ തന്നെ നമുക്ക് ഏതാണ്ട് 36 ഓളം വരുന്ന ഡയാലിസിസ് പേഷ്യൻസിന് ആ സൗകര്യം ഇവിടെ ലഭ്യമാക്കാൻ കഴിയുമെന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു കാര്യമാണ്. മെഡിക്കൽ സർവീസ് കോർപ്പറേഷനാണ് ഇതിൻ്റെ ബാക്കി വരുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇതിനകത്തെ ഈ ഇതിന് വേണ്ടിയിട്ടുള്ള മെഷീനറീസ് എല്ലാം ഇൻസ്റ്റാൾ ചെയ്യുന്നത് അവരാണ്. അവരുമായി സംസാരിച്ചു അവരുടൻ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകും. അപ്പോൾ ഇത് കഴിഞ്ഞാലുടൻ ഇതിൻ്റെ പ്രവർത്തനം സജ്ജമാക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. എല്ലാ ചികിത്സാ സംവിധാനവും ഉള്ള ഒരു ആശുപത്രിയായി ഇത് മാറണമെന്നാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഇനിയും വേണ്ടുവോളം നമ്മുടെ എം എൽ എ ചെയ്തു തരുന്ന ഒരു പ്രതീക്ഷയാണ് നമുക്കുള്ളത്. എല്ലാവിധ ആശംസകളും നേരുന്നു. HP ന്യൂസ് ആറ്റിങ്ങൽ.